എം ജി സർവകലാശാലയിൽ ആരോപണ വിധേയനായ അധ്യാപകനെ മാറ്റി നിർത്തി സമരം ഒത്തുതീർക്കാനുള്ള നീക്കം പാളി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നാനോ സെന്റർ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നന്ദകുമാർ കളരിക്കലിനെ മാറ്റി നിർത്തിയത് നന്ദകുമാറിനെ വകുപ്പിൽ നിന്ന് പുറത്താക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഗവേഷണ വിദ്യാർത്ഥി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇടപെടലിന് പിന്നാലെയാണ് സർവകലാശാല സിൻഡിക്കേറ്റ് ചേർന്ന നന്ദകുമാർ കളരിക്കലിനെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് ഈ നടപടിയിലൂടെ ഒൻപത് ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലായിരുന്നു സർവകലാശാല നാനോ സെന്ററിന്റെ പകരം ചുമതല വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് ഏറ്റെടുത്തു പരാതി സംബന്ധിച്ച രേഖകൾ പരിശോധിക്കാൻ നാലംഗ സമിതിയെ ചുമതലപ്പെടുത്തി ഗവേഷണ പുരോഗതി വിലയിരുത്താൻ ആറംഗ വിദഗ്ധ സമിതിയെയും നിയമിക്കാനും സിൻഡിക്കേറ്റ് തീരുമാനിച്ചു എന്നാൽ സർവകലാശാലയുടെ നടപടികൾ അംഗീകരിക്കാൻ ഗവേഷക തയ്യാറല്ല അധ്യാപകനെ വകുപ്പിൽ നിന്നും പുറത്താക്കണമെന്നാണ് നിലപാട് വൈസ് നന്ദകുമാറിനെ സംബന്ധിച്ച് യാതൊരുവിധ പരാമർശവും ഈ നൽകിയിരിക്കുന്ന കുറിപ്പിലില്ല നന്ദകുമാർ ആ സ്ഥാപനത്തിൽ തന്നെ തുടരുമെന്നാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഡയറക്ടർഷിപ്പ് നേരെ വൈസ് ചാൻസലർ ഏറ്റെടുക്കുന്നു അതാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആ സെൻറ്ററിൽ ഉണ്ട് എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം ഐ എ യു സി എൻ എല്ലിൽ നിന്ന് നന്ദകുമാർ കളരിക്കലിനെ പുറത്താക്കുക എന്നുള്ളതാണ് അത് ഇതിൻ്റെ അകത്തും സംഭവിച്ചിട്ടില്ല പിന്നീട് വേറെ കമ്മിറ്റിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ആ കമ്മിറ്റിയും എനിക്ക് എടുക്കാൻ പറ്റുന്നതല്ല അതിനിടെ വൈസ് ചാൻസലർ വിഷയം ഗവർണറെ നേരിട്ട് കണ്ട് ധരിപ്പിച്ചിട്ടുണ്ട് സമരം നീണ്ടുപോകുന്നതിനെതിരെ വലിയ വിമർശനമുയർന്നതോടെയാണ് വിഷയത്തിൽ മന്ത്രി നേരിട്ടിടപെട്ടത് അടുത്ത ദിവസം പ്രതിപക്ഷം നിയമസഭയിൽ വിഷയം ഉന്നയിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കോട്ടയം